എനിക്ക് നിങ്ങളുടെ ഏവരുടെയും അടിയന്തരമായി സഹായം വേണം. കാര്യം, എൻ്റെ വാക്കുകളെ മനഃപൂർവ്വം വളച്ചൊടിച്ച് ആദരണീയനായ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ ഞാൻ രാജ്യദ്രോഹിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിക്കണം. അടുത്ത 10 ദിവസത്തിനുള്ളിൽ എങ്ങനെയും ശബരിമലയിൽ 5 നവംബർ യുവതികളെ, ഫെമിനിസ്റ്റുകളെ കയറ്റി 13 നവംബർ വിളിക്കുന്ന കേസ് തോൽപ്പിക്കാനുള്ള ശ്രമമാണ് ദേവസ്വം മന്ത്രി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുലീശ്വർ രാജ്യദ്രോഹിയാണ്, രാഹുലീശ്വർ അവിടെ രക്തം ഇറ്റിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളെ മനഃപൂർവ്വം ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതിനെ അത് നിങ്ങൾ പ്രതിരോധിക്കണം, അതിനെ നിങ്ങൾക്ക് തടയാൻ കഴിയണം. ഞാൻ പറഞ്ഞത് 20 പേരോളം ശബരിമലയിൽ അങ്ങനെ രക്തം ഇറ്റിക്കാൻ തയ്യാറായി നിന്നിരുന്നു, അങ്ങനെയെങ്കിലും നട അടയ്ക്കുമല്ലോ എന്ന് പറയുന്ന എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കാൻ ചില ഭക്തർ എന്നെ വിളിച്ച്, അവരാരാന്നല്ല, അവർ എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫോണിലാണ് വിളിച്ച് പറഞ്ഞത്. ഞാനപ്പോൾ അവരോട് വേണ്ട എന്ന് പറഞ്ഞ എന്നെ ഇപ്പോൾ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് ഈ 10 ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെയെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യാനാണ്. ഇന്നും കൂടെ കൂട്ടി കൃത്യം 10 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും നമ്മൾ ശക്തമായി മുമ്പോട്ട് പോകണം. നേരത്തെ കള്ളക്കേസിൽ കുടുക്കിയതുപോലെ വീണ്ടും എന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്നും നമ്മൾ തളർന്നു പോകരുത്. ഞാനടക്കമുള്ള ഒരുപാട് വിശ്വാസികളെ ഇന്ന് തൊട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. 201 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാരെ പിക്കപ്പ് ചെയ്തു തുടങ്ങി. അതുകൊണ്ടൊന്നും നമ്മളുടെ ശക്തിയുള്ള, സത്യമുള്ള, ശരിയും ധർമ്മസമരം പിന്തുണയ്ക്കുന്ന പിന്നോട്ട് പോകില്ല. 13 നവംബർ സുപ്രീം കോടതിയിൽ നമുക്ക് അനുകൂലമായൊരു സമീപനം കിട്ടും എന്ന് നിരീശ്വരവാദികൾക്കും അവിശ്വാസികൾക്കും അറിയാം. അപ്പോൾ ഈശ്വരവിശ്വാസത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. രാഹുലീശ്വർ പറഞ്ഞത് 20 പേരോളം അവിടെയുണ്ട്, അവർ കൈമുറിച്ച് രക്തം ഇറ്റിച്ച് വീഴ്ത്തി ശബരിമല നടയടയ്ക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ശ്രമിക്കാൻ തീരുമാനിച്ചു എന്നാണ്. അവരെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചു എന്നാണ്. 1-ാമത്തെ വരി മാത്രം ചില അവിശ്വാസികളായ മാധ്യമങ്ങളും കപട പുരോഗമനവാദികളും ബോധപൂർവ്വം ഇട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നുണ്ട്. ഇത്രമാത്രം കള്ളത്തരം പറയാൻ ഒരു മടിയും നാണവും ഇല്ലാത്ത ചില ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ചില ആൾക്കാരെ, അത് ഇനിയാണെങ്കിലും അത്തരം ആൾക്കാരോട് നമ്മൾ പറയും, ആ രീതിയിലുള്ള നീക്കങ്ങളുമായി പോകണ്ട. ഈ വിഷയം എന്നോട് ഡിസ്കസ് ചെയ്തത് ഞാൻ തുറന്നു പറഞ്ഞതിൻ്റെ സത്യസന്ധത കാരണമാണ്. അതുകൊണ്ട് എത്ര തവണ ജയിലിൽ കിടന്നാലും എത്ര നാൾ കിടന്നാലും നമ്മൾ അടക്കമുള്ളവർ ശക്തിയുക്തം തിരിച്ചു വരും. 13 നവംബർ സുപ്രീം കോടതിയിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. ആ പ്രതീക്ഷയെ തകിടം മറിക്കാനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ആൾക്കാർ വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കണം. എല്ലാവരിലേക്കും ഈ വിഷയം എത്തിക്കണം. നമ്മുടെ വാക്കുകൾ നമ്മളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ പരസ്പരം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ തമ്മിത്തെല്ലിക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു സവർണ അവർണ ഫൈറ്റാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ശക്തിയുക്തം നിൽക്കണം. ഏതെങ്കിലും വിശ്വാസിയുടെ വായിൽ നിന്ന് ഏതെങ്കിലും ഒരു വരി അടർത്തി മാറ്റി നമ്മളെ എല്ലാം മോശക്കാരായി, അയ്യപ്പ, ഇത് രാഹുലീശ്വറിനെതിരെയുള്ള നീക്കമല്ല, എല്ലാ അയ്യപ്പ ഭക്തരെയും ഗൂഢാലോചനക്കാരായി, അക്രമികളായി, അല്ലെങ്കിൽ ആക്രമകാരികളായി ചിത്രീകരിക്കാൻ ഉള്ളതാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മളാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ. മറ്റൊരു രാജ്യത്തിനോടും, പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രപരമായ നമുക്കും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഈ രാജ്യം തന്നെയാണ്, ഇന്ത്യ തന്നെയാണ് നമ്മുടെ മാതൃരാജ്യം. ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളെ അല്ല നമ്മുടെ മാതൃരാജ്യമെന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ദയവായി അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അത്തരത്തിലുള്ള ആൾക്കാരെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ മറവിൽ വീണ്ടും അറസ്റ്റ് നടക്കാൻ നോക്കുന്നുണ്ട്. അവരുടെ അധികാരമുള്ള, നമുക്കത് കുഴപ്പിക്കാൻ, എഡിറ്റ് ചെയ്ത വീഡിയോകൾ വെച്ച് നമ്മളെ മനഃപൂർവ്വം ബോധപൂർവ്വം ഒരു മന്ത്രി അടക്കം ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് ശക്തമായി നിങ്ങൾ എത്തിക്കണം. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും ഫേക്ക് ന്യൂസ് ഇറക്കാനും ഹാഫ് ട്രൂത്ത് ഇതിൽ ശക്തമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. സ്വാമിയേ ശരണവയ്യപ്പ. ഇനിയും 10 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 13-ാം തീയതി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വരാൻ ചാൻസ് ഉണ്ട്. ആ 10 ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. 5 നവംബർ വേണ്ടി എല്ലാവരും തയ്യാറാകണം. 5 നവംബർ രാവിലെ 10 മണിക്ക് തന്നെ എല്ലാവരും ശബരിമലയിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ എത്തിച്ചേരണം. ഏത് വിധേനയും പോലീസിനെയും അവരുടെ അവിശ്വാസികളെയും നിരീശ്വരവാദികളെയും ഉപയോഗിച്ച് ഫെമിനിസ്റ്റുകളെ കുത്തി നിറയ്ക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ നമുക്കാകണം. സ്വാമി ശരണം.